നമ്മൾ പൊതുവെ കാണാറുള്ളത് എസെൻഷ്യൽ അല്ലെങ്കിൽ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഉണ്ടാകുന്നത്. കിഡ്നിയിലെ കൂടെ കുറച്ച് രക്തത്തിൻ്റെ പ്രശ്നങ്ങൾ, രക്തത്തിൻ്റെ കോശങ്ങൾ പോകുന്നു, കിഡ്നിയിൽ ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു, അതുകൊണ്ടുണ്ടാകുന്ന പ്രഷറാണ് ഈ പറയുന്ന സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. വേറെ ഒരു അസുഖം കൊണ്ട് അതിൻ്റെ ഫലമായി പ്രഷർ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. എക്സസൈസ്, വ്യായാമം കൃത്യമായിട്ടില്ലാത്തവർക്ക്, നമ്മുടെ ഉറക്കവും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിതശൈലിയിൽ കൃത്യമായ ഭക്ഷണം കഴിക്കാതെ ഉറക്കം കുറവുള്ളവർക്കും ഒരുപാട് സ്ട്രെസ് എടുക്കുന്നവർക്കും ഒക്കെ പ്രഷർ കുറച്ചുകൂടി നേരത്തെ വരാം. അമിതവണ്ണമുള്ളവർക്ക് വളരെ കൂടുതലാണ് പ്രഷർ നേരത്തെ വരാറുണ്ട്. ഇങ്ങനെയാണ് പ്രത്യേകിച്ചുള്ളത്. പിന്നെ വേറൊരു എൻ്റയർ ഒരു ഇഷ്യൂ ഉണ്ട് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. എനിക്കൊന്ന് അതിലേക്ക് നിഷ വരുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇല്ല ഡോക്ടർ അതിനെപ്പറ്റി പറഞ്ഞോളൂ. എന്താണെന്ന് നമുക്ക് കേൾക്കാം. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ പലപ്പോഴും ചെറുപ്പത്തിൽ ഒരു 30 വയസ്സിന് താഴെ നിയന്ത്രിക്കാൻ പറ്റാത്ത ബി പി ആയിട്ട് വരുന്ന ആൾക്കാരിൽ നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ, അതായത് വേറെ ഒരു കാരണം കൊണ്ട് പ്രഷർ കൂടി നിൽക്കുന്ന അവസ്ഥ. നമ്മൾ പൊതുവെ കാണാറുള്ളത് എസെൻഷ്യൽ അല്ലെങ്കിൽ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ആണ്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ജീവിതശൈലിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും പാരമ്പര്യം കൊണ്ടും ഉണ്ടാകുന്നത്. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഉദാഹരണത്തിന് കിഡ്നിയിലൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഇപ്പോൾ ഐ ജി എ നെഫ്രോപ്പതി എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. കിഡ്നിയിലെ കൂടെ കുറച്ച് രക്തത്തിൻ്റെ പ്രശ്നങ്ങൾ, രക്തത്തിൻ്റെ കോശങ്ങൾ പോകുന്നു, കിഡ്നിയിൽ ചെറിയ പ്രശ്നം ഉണ്ടാകുന്നു, അതുകൊണ്ടുണ്ടാകുന്ന പ്രഷറാണ് ഈ പറയുന്ന സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. അല്ലെങ്കിൽ അമിതവണ്ണമുള്ളവർക്ക് കൂർക്കം വലി കൂടുതലായിരിക്കും, അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് പ്രഷർ കൂടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. വേറെ ഒന്ന് റീനൽ ആർട്ടറി സ്റ്റിനോസിസ്. അങ്ങനെ ചില വേറെ ഒരു അസുഖം കൊണ്ട് അതിൻ്റെ ഫലമായി പ്രഷർ കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീരെ ചെറുപ്പം 30 വയസ്സിന് താഴെ നമുക്ക് പ്രഷർ വളരെ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഡോക്ടറിന് അങ്ങനെ ഒരു സംശയം തോന്നിയാൽ ആ ഡോക്ടർ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചില ടെസ്റ്റുകൾ നിങ്ങൾക്ക് എഴുതി തന്നേക്കാം. ആ ഒരു അസുഖം എന്തെങ്കിലും ആണെങ്കിൽ അതിനുള്ള ചികിത്സ വേറെ ആയിരിക്കും. അപ്പോൾ പ്രഷർ മാത്രം അവിടെ നിയന്ത്രിച്ചിട്ട് കാര്യമുണ്ടാവില്ല. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് വന്ന കോളേഴ്സിനൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ചികിത്സ മുടങ്ങി പോകുന്ന കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും പ്രധാനമാണ് ചികിത്സ വൈകിയാലും വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പ്രത്യാഘാതമായിട്ട്. അപ്പോൾ ഈ ചികിത്സ പല പല കാരണങ്ങൾ കൊണ്ട് ചികിത്സ വൈകിയാലും മറ്റ് എന്തെങ്കിലും രീതികളൊക്കെ നോക്കി വീട്ടിൽ തന്നെ നോക്കി വെയിറ്റ് കുറച്ചൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ വൈകിയാലും അതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനൊരു ബ്രേക്ക് വന്നാലും എന്തെല്ലാം അപകടങ്ങളാണ് ഉള്ളത്? വൈകുന്തോറും ഞാൻ നേരത്തെ പറഞ്ഞത് രക്തക്കുഴലുകളിൽ രക്തധമനികൾ ഉണ്ടാകുന്ന ആ പ്രശ്നങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ആയി വരികയും ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് നോക്കി, നമ്മൾ സ്വയം ചികിത്സ ഒട്ടും റെക്കമെൻഡ് അല്ല, ഒട്ടും നമ്മൾ ആരോഗ്യത്തിന് നല്ലതല്ല, ഇടയ്ക്ക് നോക്കി അങ്ങനെ ഒരു ഇഷ്യൂ, ഒരു പ്രഷറിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായി ചെക്കപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ വീട്ടിൽ ഞാൻ അതും നേരത്തെ പറഞ്ഞു, നമ്മുടെ വാച്ചിൽ പലപ്പോഴും ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് വാച്ച് കൊണ്ടാണ് നടക്കുന്നത്. അതിലെൻ്റെ ബി പി നോർമലാണ്, അതിലെൻ്റെ ഓക്സിജൻ ലെവൽ നോർമലാണ്, അതുകൊണ്ട് ഞാനിനി നോക്കേണ്ട കാര്യമില്ല. അതൊരു മിഥ്യാധാരണയാണ്, അങ്ങനെയൊന്നും വെച്ചിരുന്നിട്ട് കാര്യമില്ല. ചില കമ്പനികളുടെ പഠനങ്ങൾ അവർ പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഇന്ത്യയിലൊക്കെ അത് അത്ര ഉറപ്പില്ല. അതുപോലെ തന്നെ ബി പി മോണിറ്റേഴ്സ്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ബി പി മെഷീൻസ് ഉണ്ട്, അത് വാലിഡേറ്റഡ് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഗവൺമെൻറ് നിയന്ത്രണമുള്ളതായിട്ട് എനിക്കറിവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ബി പി മെഷീനിൽ നമ്മൾ ബി പി നോക്കിയിട്ട് നോർമലാണെന്ന് വിചാരിച്ച് കണ്ണടച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ബി പി മെഷീൻ നമ്മൾ ബി പി ചെക്ക് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ഒരു മെർക്കുറി അല്ലെങ്കിൽ ഒരു സിഗ്മോമാനോമീറ്ററിൽ നമ്മളൊരു ഡോക്ടറുടെ അവിടെയോ പോയി നോക്കിയിട്ട് നമ്മുടെ മെഷീനും ആ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് ചെക്ക് ചെയ്യുന്ന ബി പിയും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ആ മെഷീനിൽ നമ്മൾ വീണ്ടും തുടർന്ന് ചെക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. എങ്കിലും നമ്മളൊരു 6 മാസം മുതൽ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ആ മെഷീൻ ഇപ്പോഴും കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും ഞാൻ പേഴ്സണലി പറയുക, ഏതൊരു രോഗിയും ഒരു പ്രാവശ്യം ഒരു ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ ഇടയ്ക്ക് പോയി പ്രഷർ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്.